ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ പങ്കുചേരുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിലും ഇങ്ങനെയൊരു വചനത്തിൻ്റെ വിരുന്ന് ദൈവം നമ്മുടെ വീടുകളിൽ തരുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിനുവേണ്ടി മുഖാന്തരമായ പവർവിഷൻ ടിവിയെ, എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ, മീഡിയ മിനിസ്ട്രിയെ, എൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രവർത്തകരെ, അതിൻ്റെ ഡയറക്ടേഴ്സിനെ എല്ലാം ദൈവം അനുഗ്രഹിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വന്ദനം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എളിയദാസിൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ചിന്തയെ, ദൂതനെ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ അത് നമ്മുടെ മനസ്സുകളിലൂടെ ഇടപെടുവാൻ, ദൈവം വചനത്തിനായിട്ട് ഹൃദയങ്ങളെ തുറക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്ധി ആയിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ഈ മനുഷ്യൻ്റെ ചരിത്രമെന്ന് പറയുന്നത്, ലോകത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നതെല്ലാം വീഴ്ചകളുടെ ഒരു ചരിത്രമാണ്. ഒരു പരിധിവരെ വേദപുസ്തകം പോലും നമ്മൾ പഠിക്കുമ്പോൾ വീഴ്ചകളുടെ ഒരു ചരിത്രമാണ് വേദപുസ്തകത്തിന് പറയാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നും തിന്മയുടെ ഒരു ശക്തി ഇങ്ങനെ ലോകത്ത് നടനമാടുമ്പോൾ, അത് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുമ്പോൾ, ആ തിന്മയുടെ ശക്തി എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എസ്കേൽ പ്രവചനം 28-ാമത് അധ്യായത്തിലേക്കൊക്കെ വരുമ്പോഴും, യെശയ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോഴും, ആ തിന്മയുടെ ശക്തി എങ്ങനെയാണ് ആ വീഴ്ചയ്ക്ക് കാരണമായത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. നീളമാണ് ലൂസിഫറിൻ്റെ ജീവിതത്തിൽ പറ്റിയ അബദ്ധമെന്ന് എസ്കേൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ ഒരു വീഴ്ച നമ്മളവിടെ കാണുന്നത് എസ്കേൽ പ്രവചനം 28-ാമത്തെ അധ്യായത്തിലാണ്. അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏതനിലായിരുന്നു. എല്ലാവർക്കും അതറിയാം, താമ്രം, മണി, പീതരക്തം, വജ്രം, പുഷ്പരാഗം, ഇങ്ങനെ സകല രക്തങ്ങളും നിന്നെ മൂടിയിരുന്നു. നീ ചിറക് വിടർത്തി മറിക്കുന്ന കരൂപാകുന്നു. എന്നാൽ 14-ാമത്തെ വാക്യം, നിൻ്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പ നിമിത്തം നിൻ്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു എന്ന് കാണുകയാണ്. വ്യാപാരത്തിൻ്റെ പെരുപ്പ് നിമിത്തം അവരുടെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞപ്പോൾ, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചപ്പോൾ ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു എന്ന് കാണും. അപ്പം ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് കാരണമായത് അവൻ്റെ അകത്ത് വ്യാപരിച്ചൊരു ഗർവമാണ്. ദൈവത്തോടൊപ്പം ഉന്നതനാകാൻ, അത്യുന്നതിൻ്റെ മുകളിൽ കയറുവാനുള്ള ആ ഒരു ഗർവം, ആ ഗർവം തൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി. ഇനി മറ്റൊരു വീഴ്ച നമ്മൾ കാണുകയാണ്. അത് മനുഷ്യൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ള ഒരു വീഴ്ച, ഏതെങ്കിലും സംഭവിച്ചൊരു വീഴ്ച. അങ്ങനെ ദൈവം വീണുപോയ സ്ഥാനത്ത് തന്നോടൊപ്പം നടക്കുവാൻ, തൻ്റെ കർമ്മങ്ങളിൽ പങ്കുചേരുവാൻ, തൻ്റെ ചായയിൽ സൃഷ്ടിച്ച തൻ്റെ മനുഷ്യൻ, തൻ്റെ പ്രിയപ്പെട്ട മനുഷ്യൻ ഏതെങ്കിലും ആക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ നന്മതിന്മകളുടെ വൃക്ഷഫലത്തിൽ കൈവെക്കരുത്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാം. പക്ഷേ പൈശാചിക സ്വാധീനവും അവിടെ ഉണ്ടാകുന്നു. സർപ്പ ഉപായത്താൽ ഹൗവയെ ചതിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അവിടേക്ക് വന്നിട്ട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം, നിങ്ങൾ തിന്നുന്ന നാളിൽ മരിക്കത്തില്ല, നിങ്ങൾ ദൈവത്തെ പോലാകും. അവിടെ പാപത്തി വീഴുകയാണ്. എന്താണ് ദൈവം കൽപ്പിച്ച ആ കൽപ്പന ലംഘിക്കുകയാണ്, മനുഷ്യൻ പാപത്തി വീണു. മനുഷ്യൻ്റെ വീഴ്ചകളുടെ ചരിത്രമാണ് പിന്നെ മുമ്പോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് നോഹയുടെ കാലം കഴിഞ്ഞപ്പോൾ ഒരു പുനഃസൃഷ്ടിക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആ ഒരു പുനഃസൃഷ്ടി നോഹയുടെ കുടുംബത്തിലൂടെ നടന്നു കഴിയുമ്പോൾ, അവിടെ കൊച്ചുമക്കളുടെ കാലം വന്നപ്പോഴത്തേന് ബാബേൽ ടവർ ഇങ്ങനെ പണിതിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ആകാശത്തോളം എത്തുന്ന, സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാൻ വേണ്ടി ദൈവത്തോടൊപ്പം എത്താൻ ഒരു മനുഷ്യൻ്റെ പരിശ്രമം, ഇതെല്ലാം മനുഷ്യൻ്റെ വീഴ്ചയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം മനുഷ്യൻ വീണു, പാപത്തി വീണു, പിന്നെ ലൂസിഫർ വീണു, നിഗളത്തി വീണു. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവവും വീണു. ദൈവം വീണില്ലേ? എന്താ ദൈവം വീണു? ദൈവം എങ്ങനെ വീണു? ദൈവം വീണത് ഗർഭത്തിലല്ല, ദൈവം വീണത് പാപത്തിലല്ല, ദൈവം വീണു സ്നേഹത്തിൽ വീണു. ദൈവം സ്നേഹത്തിൽ വീണത് കൊണ്ടാണ് നമുക്കിങ്ങനെ പാപത്തിൽ വീണ മനുഷ്യനെ ഒന്ന് നിവർന്ന് നിൽക്കാനൊക്കത്. ദൈവം എവിടെയായിരുന്നു? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസിരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തി മനുഷ്യനായി, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ തിരതലിൽ സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ ഭൂമിയിലേക്ക് വന്നു. എങ്ങനെ വന്നു? സ്നേഹം. ആ സ്വർഗത്തിൽ നിന്ന് പുത്രൻകുമാരൻ നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് ദൈവരൂപത്തിൽ ഇരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസ്യരൂപമെടുത്ത് വേഷത്തി മനുഷ്യനായി ഈ കൊച്ചു ഭൂമിയിലേക്ക് എല്ലാ മനുഷ്യൻ്റെ സുഖ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് മനുഷ്യർക്ക് തുല്യനായി എല്ലാ വേദനയും അനുഭവിക്കത്തക്കവണ്ണം അവിടുത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന എന്താണ്? സ്നേഹമാണ്. അപ്പം വേദപുസ്തകം നമുക്ക് തരുന്നത് ഈ സ്നേഹത്തിൻ്റെ സന്ദേശമാണ്.
മനുഷ്യൻ പാപത്തെ വീണപ്പോൾ, ലൂസിഫർ ഗർഭത്തിൽ വീണപ്പോൾ, അവർ പാപത്തെ വീണ മനുഷ്യനെ ഇങ്ങനെ നേരെ നിർത്താൻ വേണ്ടി നമ്മുടെ കർത്താവ് ആ സ്നേഹത്തെ വീണു. അപ്പോൾ നമുക്ക് ആ സ്നേഹ ദൈവ സ്നേഹത്തെ ഒന്ന് ധ്യാനിക്കാനായിട്ട് കഴിയട്ടെ. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ ഈ വിശുദ്ധ, ഈ വലിയ അതിശ്രേഷ്ഠമായ മാർഗത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ദൈവമാണ് നമ്മളെ ആദ്യം സ്നേഹിച്ച്, നാമോ പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ച് സ്നേഹത്തിന് മുൻകൈയെടുത്തത് എന്നും നമ്മുടെ കർത്താവാണ്. അങ്ങനെ സ്നേഹത്തിന് മുൻകൈയെടുത്ത നമ്മുടെ കർത്താവ് ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12, 13, 14 അധ്യായങ്ങൾ ആ വരങ്ങളെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ വരങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായങ്ങളാണ് 12-ാം അധ്യായവും 14-ാം അധ്യായം. ഭാഷാവരവ് ഉൾപ്പെടെയുള്ള ആ അന്യഭാഷാ ഭാഷണം ഉൾപ്പെടെയുള്ള സകല വരങ്ങളെക്കുറിച്ചും അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചും രോഗശാന്തി, വീര്യപ്രവൃത്തി തുടങ്ങിയ എല്ലാ വരങ്ങളെയും കുറിച്ച് പറഞ്ഞിട്ട് ഈ വരങ്ങളെയൊക്കെ ഒന്ന് ക്ലബ് ചെയ്യാൻ വേണ്ടി 13-ാം അധ്യായം പറഞ്ഞിരിക്കുകയാണ്. 12-ാം അധ്യായത്തിൽ പറയുന്ന വരങ്ങളെയും 14-ാം അധ്യായത്തിൽ പറയുന്ന വരങ്ങളെയും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു പാലമായിട്ട് 13-ാം അധ്യായത്തിൽ കാണുകയാണ്. 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ കാണുന്നു, ഞാൻ ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ക്രിസ്ത്യാന മാർഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. എന്നിട്ട് 13-ാം അധ്യായം മുതൽ അതിൻ്റെ മുഴുവൻ ടോട്ടൽ ആ ചാപ്റ്റർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് സ്നേഹത്തെക്കുറിച്ച് പറയാൻ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമൊക്കെ എന്നൊക്കെ പറയാം. എന്താണ് മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമൊക്കെ എന്ന് പറഞ്ഞാൽ, ഇന്ന് അനുഗ്രഹീതരായ ഗായക സംഘമാണ്, ആ ശുശ്രൂഷകരാണ്, അവരെ നമ്മൾ ഗായക സംഘമൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ബ്ലസം മെമ്മനെ, നമ്മുടെ പ്രിയപ്പെട്ട ജീസണും എല്ലാം കൂടെ കൂടി അവരിങ്ങനെ ഹൃദയം നിറഞ്ഞ് പാടി, അവരതിൽ ലയിച്ച് പാടുകയാണ്, ആ ഹൃദയത്തിൽ നിന്ന് പാടുകയാണ്. അതുകൊണ്ടാണ് നമുക്കതിൻ്റെ ഒരു ഹാർമണി ഫീൽ ചെയ്യുന്നത്. എന്നാൽ ജീസൺ അങ്ങ് ചിന്തിക്കുകയാണ്, എനിക്കിപ്പോൾ ഒരു പണി കൊടുക്കണം ബ്ലസനെട്ടെന്നൊന്ന് ചിന്തിച്ചാൽ ഒറ്റക്കാരൻ ചെയ്താൽ മതി, പാടി വരുമ്പോൾ അതൊന്ന് ഒന്ന് പിച്ച് തെറ്റിച്ചാൽ മതി, സകല കാര്യം ഇവിടെ ആവും. അതുകൊണ്ട് അവരെന്നോട് പ്രത്യേകം പറയും, പ്രിൻസ് പാസ്റ്റർ പാട്ട് തുടങ്ങല്ലേ ഞാൻ മൊത്തം പിച്ചും കുളമാക്കുമെന്ന്. എന്താ കാര്യം എന്നറിയാമോ, എനിക്ക് പിച്ചൊന്നും അറിയില്ല, പിന്നെ ആകെ പാടാനേ അറിയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓർഗനുണ്ട്, റിതമുണ്ട്, ഇവിടെ എല്ലാമില്ല, ഡ്രമ്മുണ്ട്, വയലിനുണ്ട്, ഓരോന്നും ഓരോ സ്വരമാണ് പുറപ്പെടുവിക്കുന്നത്. ഓർഗൻ പുറപ്പെടുവിക്കുന്ന സ്വരമല്ല ഗിറ്റാർ പുറപ്പെടും, ഗിറ്റാറിൽ തന്നെ ലീഡും ബേസും ഒക്കെ ഉണ്ട് പോലും, പിന്നെ തബലയുണ്ട്, ഡ്രമ്മുണ്ട്, പലതുണ്ട്, ഇതെല്ലാം വിവിധ സ്വരങ്ങളാണ്. ഈ വിവിധ സ്വരങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഇത് വായിക്കുന്നതും വ്യത്യസ്തരാണ്. ഓർഗൻ വായിക്കുന്ന വ്യക്തി ആയിരിക്കില്ല ഗിറ്റാർ വായിക്കുന്നത്, ഗിറ്റാർ വായിക്കുന്ന വ്യക്തി ആയിരിക്കില്ല ഡ്രമ്മടിക്കുന്നത്. ഡ്രമ്മടിക്കുന്ന കൂടുതലും ആമ്പിള്ളാരാണ്, ഡ്രമ്മടിക്കുന്ന മുഴുവൻ ആമ്പിള്ളാരെ നിങ്ങൾ നോക്കിക്കോ, അവന്മാർ അടിപൊളി വികരസ്ഥാരങ്ങളായിരിക്കും. അവരെ ഒരു പാത്രമൊക്കെ എടുത്ത് വെച്ച് ആടിച്ച് അങ്ങ് പൊളിച്ചു, അങ്ങനെയുള്ളവന്മാരെ ഡ്രം അടിക്കത്തുള്ളൂ. പക്ഷേ ഗിറ്റാറൊക്കെ അടിക്കുന്നത് ഇച്ചിരി കൂടെ ശാന്തരായിരിക്കും. അപ്പോൾ ഇവരുടെ പേഴ്സണാലിറ്റി എല്ലാം വ്യത്യസ്തമാണ്. ഡ്രം അടിക്കുന്നവൻ്റെ പേഴ്സണാലിറ്റി അല്ല ഗിറ്റാർ. കൊച്ചിലെ നിനക്ക് എന്താണ് ഡ്രമ്മാണ് ഇഷ്ടമെന്ന് പറയുമെങ്കിൽ അവൻ അടിപൊളിയായിരിക്കും, അവൻ ആടിച്ച് പൊട്ടിക്കുകയല്ലാടോ, മറ്റൊരിച്ചിരി ശാന്തരായിരിക്കും. വീണ വായിക്കുന്ന പെൺകുട്ടികളല്ലേ, അപ്പോൾ ഇവിടെ എല്ലാം സ്വഭാവം വ്യത്യസ്തമാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു ഹാർമണി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ, അവിടെ അകത്തൊരൊറ്റ ഭാവമുണ്ട്. എങ്ങനെ ഈ ശുശ്രൂഷ ഈ പ്രോഗ്രാം നല്ലതാക്കണം, ഒറ്റ ഹാർമണി നിൽക്കുന്നതുകൊണ്ടാണ് അത് നല്ലതായി വരുന്നത്. ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും, നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ ഇതെല്ലാം മുഴങ്ങുന്ന ചെമ്പായിപ്പോവും. ഒരാളൊന്ന് കൈത്താളം തെറ്റിച്ചാൽ, ഒരാളുടെ സ്കെയിലൊന്ന് തെറ്റിച്ചാൽ ഇതെല്ലാം വല്ലാതായി പോകത്തില്ല. ഇതല്ലേ പലപ്പോഴും സംഭവിക്കുന്നത്, മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളായിപ്പോ. എന്തുകൊണ്ട്? സ്നേഹമില്ലാത്തത് കൊണ്ട്. പിന്നെ രക്തസാക്ഷിയായി പോയാലും, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും, എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് വേദവസം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം ചുടുവാ എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താൽ നമ്മളെങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത്? കൊടുക്കുമ്പോൾ നമ്മുടെ മൂന്ന് അവസ്ഥകൾ സംയോജിക്കപ്പെടണം. ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നും കൂടെ സംയോജിച്ച് വേണം ദൈവത്തിന് വേണ്ടി അർപ്പിക്കാൻ. ഇപ്പം ഞങ്ങളിങ്ങനെ പറയാറില്ലേ, സ്തോത്ര കാഴ്ചയൊക്കെ അർപ്പിക്കണമെന്ന് പറയാറില്ലേ, കൂടെ കൂടെ ഞാനാണ് ഈ കാര്യം പറയുന്നത്. സ്തോത്ര കാഴ്ചയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർത്ത് കൊള്ളുക, നമ്മളിങ്ങനെ കൊടുക്കാനായിട്ട് എടുത്ത് വെക്കുകയാണ്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, എത്ര കൊടുക്കണമെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു, ഓക്കെ 2000 രൂപ കൊടുത്തേക്കാം, ഒരു ചെറിയ സംഭവം അങ്ങ് പറയുകയാണ്, 2000 രൂപ കൊടുത്തേക്കാം. അപ്പോൾ ഓർത്തു ലോക്ക്ഡൗൺ അല്ലേ, ഇനിയും കുറച്ചുകൊണ്ടൊക്കെ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകത്തില്ല, വേണ്ട നമുക്കൊന്ന് ചില്ലറ മാറി 1000 കൊടുത്തേക്കാം, അത് വേണ്ട 500 കൊടുത്തേക്കാം, എന്നാൽ അത് മോശമല്ലേ 700 കൊടുത്തേക്കാം. ഒരു 5-6 വട്ടം ചിന്തിച്ചിട്ട് അവസാനം 2000 കൊടുത്തു. വലിയ പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്താ കാര്യം? കൊടുത്തു, ഏകാഗ്രതയില്ല, സ്നേഹമില്ല. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ
പറയുന്നത് ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ചെയ്യണമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്താലും ചെയ്തെന്നല്ല ദൈവം തമ്പുരാൻ നോക്കുന്നത്, ചെയ്യുമ്പോൾ ഹൃദയത്തിൽ നിറയുന്ന സ്നേഹമുണ്ട്, ആ സ്നേഹത്തിൽ അങ്ങോട്ട് കൊടുത്താൽ അത് കർത്താവ് അങ്ങനെ സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഈ വിധവയുടെ രണ്ട് കാശൊക്കെ പറയുക. അപ്പോൾ അന്നദാനം ചെയ്താലും സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ആയിപ്പോകുന്നു, രക്തസാക്ഷിയാകാനും പ്രയോജനമില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ട് സ്നേഹം എന്താണ്, സ്നേഹം എന്തല്ല എന്ന് പറയുകയാണ്. നമുക്കറിയാം ഒരു പ്രിസം, ആ പ്രിസത്തിലൂടെ സൂര്യരശ്മി ഇങ്ങനെ കടത്തി വരുമ്പോൾ അതിങ്ങനെ 7 സപ്തവർണ്ണങ്ങളായിട്ട് മാറും. അതാണ് മഴവില്ലിൻ്റെ ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. നമുക്ക് പിള്ളേർ മക്കൾക്കൊക്കെ അറിയാം വിബ്ജിയോർ എന്നൊരു പദം, അതിനെ അത് ഓർമ്മയിൽ പറയാൻ വേണ്ടി നമ്മളിങ്ങനെ കൊച്ചിലെയൊക്കെ പഠിച്ചിട്ടില്ലേ, വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ എന്നൊക്കെ പറയുന്ന വിബ്ജിയോർ എന്നൊരു വാക്ക് പറഞ്ഞിട്ട് പറയും 7 സപ്തവർണ്ണങ്ങളാണ്. ഇന്നും മനുഷ്യരാശിയിൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തിന് കൗതുകം നൽകുന്ന, കുളിർമ നൽകുന്ന കാഴ്ചയാണ് ആ മഴവില്ലിൻ്റെ കാഴ്ച. അതുപോലെ സ്നേഹമെന്ന ആ ദൈവീക ആ അനുഭവം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളാകുന്ന പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ അതിൽ 15 രശ്മികളായിട്ട് മാറും. അതാണ് കൊരിന്ത്യലേഖനം 13 നമ്മളെ പഠിപ്പിക്കുന്നത്. അതെന്തൊക്കെയാണ്? സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയാണ്, ദീർഘമായി ക്ഷമിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോക്ക്ഡൗണിലൊക്കെ ഒന്ന് ക്ഷമിക്കാൻ ഒക്കുന്നുണ്ടോ? നമുക്ക് ദീർഘമായി, നമ്മളിങ്ങനെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാറില്ലേ, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുറേ നേരം അത് പറയും, ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ പറയുമ്പോഴാണ് ബ്രീത്തിങ് എക്സസൈസ് നടക്കുന്നത്. ആ പ്രൈസ്തലോടൊക്കെ ഇങ്ങനെ പറയിപ്പിക്കാറുണ്ട് ക്യാമ്പുകൾക്കൊക്കെ, പിള്ളേർക്കൊക്കെ ഉന്മേഷം ഉണ്ടാകാൻ വേണ്ടി പ്രൈസ് ദ ലോർഡ് എന്നിങ്ങനെ നീട്ടി പറയുമ്പോൾ നമുക്കൊരു ഒരു ഒരു പ്രത്യേക എനർജിയൊക്കെ കിട്ടും. കാരണം ശ്വാസകോശത്തിനൊരു ഇച്ചിരി ഓക്സിജനൊക്കെ ഇങ്ങനെ കുറേക്കൂടെ ശ്വാസകോശത്തിനകത്ത് നിറയാൻ കഴിയും. അപ്പോൾ സ്നേഹം എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും, നിങ്ങളാ ടി വിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇത് ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് കുറച്ച് നേരം എടുത്തൊന്ന് പറയാമോ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. എത്രയും പറയാമോ അത്രയും ഒന്ന് പറഞ്ഞു നോക്കിയേ. മക്കളെ അച്ഛനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞു, അച്ഛായമാരെ ഭാര്യയെ നോക്കിയെന്ന് പറഞ്ഞു, എൻ്റെ ഭാര്യ നല്ല അവസരം അച്ഛനെ കൊണ്ടൊന്ന് പറയിപ്പിച്ച്, സ്നേഹം എന്ത് ചെയ്യണം? ദീർഘമായി ക്ഷമിക്കുന്നു. ദീർഘമായി ക്ഷമിക്കുന്നതാണ് സ്നേഹം. നല്ല അവസരം, കിട്ടിയ അവസരം കളയരുത്. രണ്ടു പ്രാവശ്യം പറയുമ്പോൾ എന്തൊക്കെയോ വ്യത്യാസം വരുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്, ഉറപ്പായിട്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ എന്താണ്? ക്ഷിപ്രകോപം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. പിന്നെ ദയ കാണിക്കുന്നു. എന്താ ദയ കാണിക്കുക എന്ന് പറയുന്നത്? ഇറ്റ്സ് നോട്ട് മിയർ സിമ്പതി, അതൊരു ഫീലിംഗ് അല്ല. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഒന്ന് കാല് തട്ടി വീണു എന്ന് വെക്കുക, കാണുന്നവരെല്ലാം പറയാണ് നല്ല ദൈവദാസൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഈ മനുഷ്യൻ്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കുക, പോയല്ലോ പോയല്ലോ, ഇയാൾക്ക് ഇത് വന്നല്ലോ വന്നല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെന്തോ പറയും, എൻ്റെ പൊന്നെ ഉപദ്രവിക്കരുതേ, നമുക്ക് ആരുടെയും സിമ്പതി വേണ്ട. എന്നാൽ വന്ന് എഴുന്നേപ്പിച്ചിട്ട് വണ്ടിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയാൽ അത് ആക്ഷനാകുകയാണ്. സ്നേഹം, ദൈവസ്നേഹം എന്ന് പറയുന്നത് അത് മിയർ ഫീലിംഗ് അല്ല. ഫീലിംഗ് ഉണ്ടോ? ഉണ്ട്. പക്ഷേ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്ന ഒന്ന്, അതാണ് സ്നേഹം. സ്നേഹം ദയ കാണിക്കുന്നു. നമ്മുടെ ദൈവമോ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്ന സ്നേഹം, താൻ ദൈവരൂപത്തിലിരിക്കെ മനുഷ്യനോടങ്ങോട്ട് സ്നേഹം തോന്നിയിട്ട് തൻ്റെ പ്രവൃത്തിയിലേക്ക് അത് വന്ന്, താൻ ഇങ്ങനെ ചെറുതായി ഇറങ്ങി വന്ന്, എത്രത്തോളം ഇറങ്ങി വരാമോ അത്രത്തോളം ഇറങ്ങി വന്ന്, ഇനി ഒരു ഒന്നും ഇറങ്ങി വരാനില്ല, ക്രൂശിലെ മരണത്തോളം ഇറങ്ങി വന്ന് നമ്മുടെ കർത്താവ് എന്താ അവിടെ കാണുന്നത്? ഇന്നും ലോകം ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ, കാൽവരിയുടെ മുമ്പിൽ, കുരിശിൻ്റെ മുമ്പിൽ, ഒരു പക്ഷേ നാനാജാതി മതസ്ഥരും ഒരു പക്ഷേ നിരീശ്വരം പോലും കുരിശിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഒന്ന് ഹൃദയം നനയുന്ന എന്തുകൊണ്ടാണ്, ഹൃദയം ഒന്ന് മൃദുലമാകുന്ന എന്തുകൊണ്ടാണ്? അത് കാണിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇത്രത്തോളം സ്നേഹിക്കുക. അപ്പം നോക്കൂ, സ്നേഹം ദയ കാണിക്കുന്നു. പിന്നെ സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം സ്പർദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ സ്നേഹം അസൂയപ്പെടുന്നില്ല. മറ്റൊരുവൻ്റെ ഉയർച്ചയിൽ അസൂയപ്പെടാൻ, ഇതാണ് ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നത്തിൻ്റെ കാരണമായി മാറിയത്. എല്ലാവരും അസൂയപ്പെടുകയായിരുന്നു. എങ്ങനെ? അവനുള്ളതുപോലെ എനിക്കാകാൻ, അവൻ്റേതുപോലെ എനിക്കും വേണമെന്നുള്ള ഒരു തുരയുടെ ഭാഗമായി മനുഷ്യനിങ്ങനെ ലോൺ എടുത്ത് കാറ് മേടിച്ചു. കാറൊക്കെ വെച്ചപ്പോൾ ഈ തുരയെ ഇവരെല്ലാം കൂടെ അതിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്തു. എന്താണ്? ഒരു കാർ ഉണ്ടായിക്കോ, ഇങ്ങനെ ഒരു തരത്തിൽ അടച്ച് തീർക്കാറായപ്പോൾ അവിടുന്ന് ഒരു കോള്. ആ സഹോദരി വിളിച്ചത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ്. ഞങ്ങളിതാ പുതിയ ഇന്നടത്തു നിന്നാണ് വിളിക്കുന്നത്, ഈ ഷോറൂമിൽ നിന്നാണ്, ഒരു പുതിയ കാറിന് ലോൺ തരാനുണ്ട്. പഴയ കാർ എടുത്തിട്ട് അതുപോലെ പുതിയ ലോൺ സാങ്ഷൻ ചെയ്തു തോർന്നു, പിന്നെയും എടുത്തു. ഇപ്പം തന്നെ ഇതെല്ലാം കൂടെ ലോക്ക്ഡൗൺ, അപ്പം പറഞ്ഞ് മൊറട്ടോറിയം വന്നു. ഈ മൊറട്ടോറിയം വന്നാലും ഇതെല്ലാം കൂടെ പിന്നെ അടയ്ക്കേണ്ടേ? ഒന്നിച്ച് എൻ്റെ പൊന്നെ ഇതെല്ലാം പ്രശ്നമല്ല. എന്താ കാര്യം? അവനെപ്പോലെ ആകാനുള്ള ശ്രമം, അവനെപ്പോലെ അതിലുള്ള അസൂയ ഉണ്ടായിട്ട് സ്നേഹം ഇങ്ങനെ എന്താ സ്നേഹം, ദൈവസ്നേഹം സ്പർദ്ധിക്കുന്നില്ല. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? നിഗളിക്കുന്നില്ല.
ചീർക്കുന്നില്ല. മറ്റൊരുവനെ ഉയർച്ച കണ്ടിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അസൂയെങ്കിൽ തൻ്റെ ഉയർച്ചയിൽ മറ്റൊരുവനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നതാണ് അഹങ്കാരവും നിഗളവും എന്നൊക്കെ പറയുന്നത്. സ്നേഹത്തിന് നിഗളവില്ല, സ്നേഹം ചീർക്കുന്നില്ല. അടുത്തത്, സ്നേഹം അയോഗ്യമായിട്ടൊന്നും നടക്കുന്നില്ല. ഒരിക്കലും സ്നേഹത്തിന് വേണ്ടരുതാത്ത രീതിയിൽ നടക്കാനായിട്ട് ഒക്കത്തില്ല. എന്നാൽ ഒരു വാക്കൊന്നും പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടേ. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. എന്താണ് ലവ്? ഇസ് നോട്ട് സെൽഫിഷ്. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ദൈവസ്നേഹം സ്വാർത്ഥമല്ല. അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് വേണ്ടി നൽകിയ സ്നേഹമാണ്. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞ് എന്താണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത? അവിടെ ഒന്ന് പറഞ്ഞിട്ട് സ്നേഹമെന്ന് പറയുന്നത് ഒരു ഇമോഷനാണോ? അതിനെ നമുക്കിങ്ങനെ ഒന്നും നിർവചിക്കാനൊന്നും ഒക്കത്തില്ല. എങ്കിലും സ്നേഹം തുടങ്ങുന്ന എപ്പോഴാണ്? ഇപ്പോൾ ഒരു എക്സ് എന്ന അല്ലെങ്കിൽ എ എന്ന ഒരു മോന് ബി എന്ന പെൺകുട്ടിയോട്, ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ, ബി എന്ന പെൺകുട്ടിയോട് ഒരു കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നും. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ലവ് ഈസ് അട്രാക്ഷൻ, നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്. അത് തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. പക്ഷേ അത് നാച്ചുറൽ ഫീലിംഗ് ആണ്. നമുക്ക് ലവ് ഈസ് ആൻ അട്രാക്ഷൻ. നമ്മൾ വി ഗെറ്റ് ഈസിലി അട്രാക്റ്റ് ടു സംബഡി. ചിലപ്പോൾ എല്ലാവരോടും നമുക്കങ്ങനെ അട്രാക്ഷൻ തോന്നണമെന്നില്ല. പക്ഷേ എന്തോ ഒരു പ്രത്യേകത, നമ്മുടെ മനസ്സിൽ കിടന്ന ഏതോ ഒരു ഇമേജുമായിട്ട്, ഏതോ ഒരു മുൻ ഒരു ബോധ്യങ്ങളുമായിട്ട്, എന്തോ ഒരു ചിത്രങ്ങളുമായിട്ടൊക്കെ ഒരു താതാത്മ്യപ്പെട്ട ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ആ വ്യക്തിയോടൊരു സ്നേഹം തോന്നും. അത് സ്നേഹമല്ല, അത് അട്രാക്ഷനാണ്. ലവ് ഈസ് അട്രാക്ഷൻ. തെറ്റാണോ? അല്ല. പക്ഷേ അത് ലോവർ ലെവൽ ഓഫ് ലവ് ആണ്. ഇച്ചിലൂടെ കഴിയുമ്പോൾ ഈ അട്രാക്ഷൻ്റെ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് പോകും. അതെന്താണ്? ഐ തിങ്ക് ദാറ്റ് പേഴ്സൺ ഈസ് ഗുഡ് ടു മീ, എനിക്ക് കൊള്ളാം ആ വ്യക്തിയെ. ഇവിടെയാണ് വിവാഹ ആലോചനകൾ നടക്കുന്നത്. ഒരാൾ വന്ന് ഒരു പെൺകുട്ടിയെ കാണും, സ്നേഹത്തിൻ്റെ അത് കഴിയുമ്പോൾ നമുക്ക് ഈ വാക്കുകളൊക്കെ അല്ലേ മനസ്സിൽ വരിക. അപ്പോൾ സ്നേഹം അട്രാക്ഷൻ തോന്നിയിട്ട് നമ്മൾ വന്ന് പറയുന്നു ആ കുട്ടി നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പം വീട്ടുകാരൊക്കെ പോയി ആലോചിക്കുന്നു, എന്നിട്ട് പറയുന്നു നല്ല കൊച്ചാണ്, നമുക്ക് കൊള്ളാം, നമ്മുടെ കുടുംബത്തിന് കൊള്ളാം, നിങ്ങളെ കണ്ടും കണ്ട ആങ്ങളും പെങ്ങളും പോലെയൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞ് അടുത്ത ലെവലിലേക്ക് പോകുന്നു. അതെന്താണ്? ഐ തിങ്ക് ദാറ്റ് പേഴ്സൺ ഈസ് ഗുഡ് ടു മീ, ഗുഡ് ടു മീ, ആ പേഴ്സൺ എനിക്ക് നല്ലതാണ്. ഇങ്ങനെ ആ ആലോചന മുറുകുമ്പോൾ എന്തിലെത്തി? അത് വിവാഹത്തിൽ കൊണ്ട് കലേശിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഒരു വിവാഹത്തിലേക്ക്, അതിൻ്റെ മണിയറവാസത്തിലേക്കൊക്കെ പോകുന്ന ഒരു വലിയ ബന്ധമാണ്. അപ്പോൾ ആ ബന്ധം നമുക്കിപ്പോൾ ഇങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ഇനി നമ്മുടെ കർത്താവ് വരാറായി, അവിടെ വെച്ച് നമ്മുടെ വിവാഹം നടക്കും, അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അപ്പം പ്രിയമുള്ളവരെ, ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു തലമാണ് അവിടെ കൊണ്ട് എത്തിക്കുന്നത്. എന്താണ്? ഐ തിങ്ക് ദാറ്റ് പേഴ്സൺ ഈസ് ഗുഡ് ടു മീ, ആ വ്യക്തി എനിക്ക് നല്ലതാണെന്നുള്ള ചിന്ത, അതാണ് സ്നേഹത്തിൻ്റെ രണ്ടാം ഘട്ടം. ഇതൊരു വളർച്ചയാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലെത്തിയില്ലെങ്കിൽ അവിടെ ഡിവോഴ്സ് ഉണ്ടാകും, അവിടെ കാല് തട്ടി വീഴും, അവിടെയാണ് പലരും തട്ടി വീണത്. അതുകൊണ്ടാണ് ഡിവോഴ്സുകൾ പെരുകുന്നത്. എന്താണ്? കാലം മുമ്പോട്ട് പോയപ്പോൾ അവർ ചിന്തിച്ചു, ഈ വ്യക്തി ഞാൻ ചിന്തിച്ചതുപോലെ അല്ല, നമുക്ക് കൊള്ളത്തില്ല, നമ്മുടെ കുടുംബത്തിന് പറ്റിയതല്ല, അവരൊക്കെ അഴുക്ക് മനുഷ്യരാണ്, ഇത് നമുക്ക് പറ്റിയ പാർട്ടിയല്ല. അവിടം കൊണ്ട് സ്നേഹം തീർന്നു. എന്നാൽ റിയൽ ലവ് അടുത്ത തലത്തിലേക്ക് പോകും. എന്താ ചിന്തിക്കുന്ന അറിയാമോ? വെദർ ദാറ്റ് പേഴ്സൺ ഈസ് ഗുഡ് ടു മീ ഓർ നോട്ട്, ഐ വോണ്ട് കെയർ, ഔ ക്യാൻ ഐ ബി ഗുഡ് ടു ദാറ്റ് പേഴ്സൺ. എനിക്ക് ആ വ്യക്തി നല്ലതാണോ അല്ലയോ അതെനിക്ക് വിഷയമേ അല്ല. നല്ലതാകട്ടെ അല്ലാതാകട്ടെ, എൻ്റെ മനസ്സ് സ്നേഹം ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് എങ്ങനെ ആ വ്യക്തിക്ക് നല്ലതായിട്ട് മാറാൻ കഴിയും. ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ച് ചിന്തി പഠിക്കുന്നത് നമ്മൾ കർത്താവിലാണ്. ഞാൻ നല്ലതായിട്ടല്ല എൻ്റെ തമ്പുരാൻ എന്നെ സ്നേഹിച്ചത്, ഞാൻ നല്ലതായിട്ടോ ശരിയായിട്ടോ അല്ല, പക്ഷേ അവിടുന്ന് എന്നെ സ്നേഹിച്ചത്, ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത കണ്ടത് ക്രിസ്തുവിലാണ്. ആ വ്യക്തി നല്ലതാകട്ടെ അഴുക്കാകട്ടെ, ആ വ്യക്തി എനിക്ക് പ്രയോജനപ്പെടാതിരിക്കട്ടെ, സ്നേഹം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു ദാറ്റ് പേഴ്സൺ. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒട്ടക്കി നിൽക്കുന്ന ഒരിക്കലും മറക്കാത്തൊരു സംഭവമുണ്ട്. ഗോവയിലൊരു ഞങ്ങളുടെ ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയാണ്. അന്ന് കുറേ കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. ഒരു രാത്രി ഇങ്ങനെ വെതുക്കെ ഇരുന്ന് ക്ലാസ് എടുക്കുകയാണ്. എൻ്റെ അറിയാവുന്ന എല്ലാ ലിമിറ്റേഷനിലും ഒത്തിരി വർഷം മുമ്പ് ഒരു ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്തു, ഫിലോസഫി ഓഫ് ലവ്. എന്നിട്ടിങ്ങനെ പഠിപ്പിച്ചു, ലവ് സ്റ്റാർട്സ് വിത്ത് ആൻ അട്രാക്ഷൻ. എന്നിട്ട് അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് എവിടെ ചെല്ലും? ഐ തിങ്ക് ദാറ്റ് പേഴ്സൺ ഈസ് ഗുഡ് ടു മീ ഓർ ഗുഡ് ടു മീ. പക്ഷേ കുറേ കഴിയുമ്പോൾ ഗുഡ് ടു മീ അല്ലെന്ന് തോന്നിയ അവിടം കൊണ്ട് സ്നേഹം തകരും. അവിടെയാണ് ഈ പിറുപിറുപ്പൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ റിയൽ ലവ് ചിന്തിക്കും, വെദർ ദാറ്റ് പേഴ്സൺ ഈസ് ഗുഡ് ടു മീ ഓർ നോട്ട്, ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ പേഴ്സ് മൈ ഗോഡ്, ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ ഹസ്ബൻഡ്, ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ വൈഫ്. എനിക്ക് എങ്ങനെ എൻ്റെ ദൈവത്തിന്, എനിക്ക് എങ്ങനെ എൻ്റെ മാതാപിതാക്കൾക്ക്, എനിക്ക് എങ്ങനെ എൻ്റെ പങ്കാളിക്ക് നന്മയായി തീരാൻ കഴിയും? ഈ ചിന്ത അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്നേഹം അങ്ങോട്ട് ഉണരാൻ കഴിയും. ഞാൻ എൻ്റെ മക്കൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, പൊന്നു മക്കളെ ഇന്ന്
നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാമോ, ദൈവം നിങ്ങൾക്ക് എല്ലാം നന്മയായതുകൊണ്ടല്ല, പക്ഷേ എങ്ങനെ എനിക്ക് എൻ്റെ ദൈവത്തിന് നല്ലതായി മാറാൻ കഴിയും. എല്ലാവരും ഒന്ന് ചലിച്ചു, ആരൊക്കെയോ ഇങ്ങനെ ഒന്ന് കണ്ണുകൾ നനയുന്നത് കണ്ടു. ഞാനിങ്ങനെ ക്ലാസ് എടുത്തിട്ട് എൻ്റെ മുറി വന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിയിൽ അർദ്ധരാത്രി എൻ്റെ വാതുക്കൽ ഒരു മുട്ട്. ഞാൻ കതക് തുറന്നു നോക്കിയപ്പോൾ ഒരു ബർമയിൽ വന്നൊരു കുഞ്ഞന്ന് അവിടെ പഠിക്കുന്നുണ്ട്. അവനാണ്, എന്താ സഹോദരാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല സാർ, എന്താ കാര്യം, ദൈവാത്മാവ് എന്നെ ഇങ്ങനെ കരയിപ്പിക്കുകയാണ്, എനിക്ക് ഒറ്റ കാര്യം, ഐ വുഡ് ലൈക്ക് ടു ഗോ ബാക്ക് ടു ബർമ, എനിക്ക് ബർമയ്ക്ക് പോകണം, എന്നിട്ട് എൻ്റെ ദൈവത്തിന് അവിടെ നല്ലതായിട്ട് മാറാൻ കഴിയണം. ഞാൻ കണ്ടു ആ കൊച്ചം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പോകുന്നതാണ് ഞാൻ ഓർത്തത്. പക്ഷേ നേരം വെളുക്കുന്നതും വരെ മുട്ടേ നിന്ന് അവൻ കരയുന്നത് കണ്ടു, ഒറ്റ പ്രാർത്ഥന, ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ ഗോഡ് ഇൻ ബർമ. ഇന്ന് ഞാൻ അറിയുന്നു അവൻ ബർമയെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. എന്താ കാര്യം, അവൻ്റെ മനസ്സിൽ തോന്നിയ ഒരു തീരുമാനം എങ്ങനെ എൻ്റെ ദൈവത്തിന് നല്ലതായി മാറാൻ കഴിയും. സ്നേഹം എൻ്റെ ദൈവം ഇങ്ങനെയാണ് ചിന്തിച്ചത്, എങ്ങനെ എനിക്ക് മനുഷ്യർക്ക് നല്ലതായി മാറാൻ കഴിയും. അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് മാനവകുലത്തെ ഇങ്ങനെ പാപത്തിൽ നിവർത്തി, ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മക്കളുമേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ, എൻ്റെ എല്ലാ ജീവിത പങ്കാളികളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, അവൾ എനിക്ക് ശരിയല്ല, അവിടെ വീട്ടുകാർ ശരിയല്ല, ഈ മനുഷ്യൻ ശരിയല്ല, ഇവിടെ ഭർത്താവ് ശരിയല്ല, എൻ്റെ പേരൻസും ശരിയല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ഇങ്ങനെയൊന്ന് ചിന്തിക്കാമോ, എനിക്കെങ്ങനെ ആ വ്യക്തിക്ക് നല്ലതായി മാറാൻ കഴിയും. 20 വർഷമായിട്ട് കിടപ്പിലായിപ്പോയ ഭാര്യ, ശരീരം ഇങ്ങനെ ചുരുണ്ടുപോയി, എന്നിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഞാൻ കണ്ടു ഞാൻ ദാമ്പത്യ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യനെ ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു, ഒന്നും രണ്ടും അല്ല മണിക്കൂറുകൾ വയ്യാത്ത ഭാര്യയുടെ കിടപ്പിലിരുന്ന് അടുക്ക ഇരുന്നു കൊണ്ട് കൈകൾ ഓരോന്ന് വിരലുകൾ ഇങ്ങനെ തിരുമി നിവർക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് ചുരുളുന്നു. വീണ്ടും ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൻ്റെ മുക്കാൽ പങ്കു ഇരുന്ന് ഇങ്ങനെ വിരലുകളൊക്കെ തിരുമി ഇരിക്കുന്നു. എന്താ ചെയ്ത്, അവളിൽ നിന്നൊന്നും കിട്ടാനില്ലാഞ്ഞിട്ടും ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു ദാറ്റ് പേഴ്സൺ. ഞാൻ കണ്ടു പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് എൻ്റെ ഭാര്യ ഭർത്താവ് ആത്മഹത്യ ചെയ്ത് മുമ്പിലിട്ടിട്ട് ഈ സുവിശേഷത്തെ ഉപേക്ഷിക്കാൻ, മക്കൾ വഴക്ക് പറയുന്നു, ആരും സപ്പോർട്ട് ചെയ്യാനില്ല, രോഗസൗഖ്യം കിട്ടിയിട്ടില്ല, ദാരിദ്ര്യം മാറിയിട്ടില്ല, എന്നിട്ടും ഈ പുസ്തകം ഇങ്ങനെ നെഞ്ചോട് അടുക്കി പിടിച്ചിട്ട് ഞായറാഴ്ച രാവിലെ നടന്നു വരുമ്പോൾ അവരാരും കിട്ടിയതിൻ്റെ പേരിലല്ല തമ്പുരാനെ ആരാധിക്കുന്നത്. പിന്നെ ഒറ്റ ചിന്തയാണ്, ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ ലോർഡ്. ആ സ്നേഹത്തിൽ നിന്നും നമ്മളെ പിരിക്കാൻ ഒരാൾക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇഷ്ടം പോലെ ധനാഢ്യനായിരുന്നു, പക്ഷേ എല്ലാം പോയി, അവസാനമോ ഒരു തുകൽ ചെറുള് മാത്രം, പിന്നെ കുറേ പുസ്തകങ്ങളോ, എന്നിട്ടും പറയുന്നു ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ വന്നതിനോ വരുവാനുള്ളതിനോ ഒന്നും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റാൻ കഴിയത്തില്ല. ഇന്ന് ആ സ്നേഹം ഉണരാമോ, എങ്ങനെ എനിക്ക് എൻ്റെ ദൈവത്തിന് നല്ലതായി മാറാൻ കഴിയും. അങ്ങനെ ചിന്തിക്കുന്നവൻ മനുഷ്യന് നല്ലതായി മാറും. ജീവിത പങ്കാളിയെ നോക്കി വല്ലാതെ കുറ്റപ്പെടുത്തുന്ന വാത്സല്യ സഹോദര, വാത്സല്യ സഹോദരി, എൻ്റെ പൊന്നുമക്കളെ, നിന്റെ അപ്പനും അമ്മയും നോക്കി എന്ന് ഈ അപ്പനും അമ്മയും ശരിയല്ലെന്ന് പറയുന്നവരെ, ഇന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാവോ, എങ്ങനെ എൻ്റെ അപ്പന് എനിക്ക് നല്ലതായിട്ട് മാറാൻ കഴിയും. പറയാൻ വിട്ടുപോയി, കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ മാതൃദിനമൊക്കെ അല്ലായിരുന്നു, ചെന്നൊന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ അമ്മയല്ലേ എന്നല്ലമ്മയെന്നൊക്കെ പറഞ്ഞ ആ മനസ്സിങ്ങനെ തുടിക്കും, മക്കളെ തുടിക്കും. ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ പേരൻസ്, ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ മദർ, ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ ഫാദർ, സർ അതിലെല്ലാം ഉപരി ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ ഗോഡ്. എല്ലാം കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ട് മടുത്തു, എല്ലാം കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ട് മടുത്തു. ഞങ്ങൾക്ക് വീട് തന്നു, ഞങ്ങൾക്ക് കാറ് തന്നു, ഞങ്ങൾക്ക് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി, പക്ഷേ എൻ്റെ ജീവിതയാത്ര ഞാൻ ഒത്തിരി പേരെ കണ്ടു, ഒന്നും കിട്ടാതെ പോയവർ, ദീർഘവർഷങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തിട്ടും കർത്താവിനോടുള്ള സ്നേഹം കുറയാത്ത കുറേ പേരെ, അവരാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥ മുഖങ്ങൾ. അവർ കിട്ടിയതിൻ്റെ വലിപ്പത്തിലല്ല ദൈവത്തെ സ്നേഹിക്കുന്നത്. ഹൗ ക്യാൻ ഐ ബി ഗുഡ് ടു മൈ ഗോഡ്. ഞങ്ങളുടെ ഒരു അമ്മച്ചി ഇടയ്ക്ക് ഇങ്ങനെ മരിക്കാറായപ്പോഴും മരിച്ചു മക്കളെ മരിച്ചുപോയി. അപ്പോൾ അവിടെ ഇങ്ങനെ മരണത്തിൻ്റെ തലേദിവസം പോയിരുന്നപ്പോൾ അറിയാതൊരു പാട്ടിങ്ങനെ എൻ്റെ വായി വന്നു, ഉലുകിൽ എന്നെ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. മക്കളിങ്ങനെ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു എന്താണ്, ഞാനും അനീഷ് പാഷലൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു ഞങ്ങളുടെ അമ്മച്ചിക്ക് പ്രിയപ്പെട്ട പാട്ടായിരുന്നു, അവരൊരു വീഡിയോ ക്ലിപ്പ് കൊണ്ട് കാണിച്ചു, വയ്യാത്ത അമ്മച്ചിയെ ഇങ്ങനെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്, ചാരിയിരുത്തിയിരിക്കുന്നു. അമ്മച്ചിയോട് വെച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മച്ചി മരിക്കാറായ അമ്മച്ചിക്ക് ഒറ്റ പാട്ട്, ആ പാട്ടിതാണ്, ഉലകിൽ എന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. അവരൊന്നും വലുതായിട്ട് കിട്ടിയവരല്ല, കിട്ടിയവരുടെ സാക്ഷ്യങ്ങളല്ല ഞാനിന്ന് പറയുന്നത്. ഒന്നും കിട്ടാഞ്ഞിട്ടും എൻ്റെ ദൈവത്തിന് എനിക്ക് എങ്ങനെ നന്മയായി മാറാമെന്ന് കഴിഞ്ഞ് ഇന്ന് റോഡരികിൽ ഇന്ന് കൊണ്ട് ട്രാക്ട് കൊടുക്കുന്ന പട്ടിണി പാവങ്ങൾ, അന്നിട്ടും കർത്താവിനെ വിട്ടുപോകാത്തവർ, അറ്റക്കാര്യം കൊണ്ടാ, ദാറ്റ് ഇസ് റിയൽ ലവ്.
എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ എന്ത് കൊടുക്കാനൊക്കുന്ന ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയരുവാൻ, ഇതാ ദൈവസ്നേഹം.